ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയ? പേടിയോ എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓള് ഇവിടെ നിക്കാനാ പരിപാടി എങ്കിൽ പറച്ചോനെ. ഇജ്ജന്നെ കാക്കേ വഴിയുള്ളോ? എന്റെ കൺട്രോള് പോവണ്ട. എന്റെ വീട് അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പുരു വേലക്കാരനും അത്രേ ഉള്ളു. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറപ്പൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തരും. അല്ല മാസം മാസം തരും. അയ്യോ നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നമാരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യാറുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ കുഞ്ഞു മിണ്ടാടിക്കറച്ചി കുതിക്കാരൻ വന്നു. പുറത്തിറങ്ങിയ പീഡാ കേസാ പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. ഒരു ക്രിമിയടി വന്നു. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കുന്ന കളിയുണ്ടേ വരും കരുതിയിരുന്നോ? ചോദിച്ചാലും തരില്ല ആ പന്നി. നീ ചെല്ലൊന്നു ചോദിക്കേ, ചെല്ല് പോ. അണ്ണാ എനിക്ക് ലേശം കാശ് വേണം. അണ്ണാ ഏയ് എപ്പൊ നോക്കിയാലും കാശി കാശി. നീ വായ പൊളിക്കുന്ന തിന്നാനും കാശ് വയ്ക്കാനും വേണ്ടി മാത്രം കൊടുക്കില്ല വടുകൻ. ഇവന്മാരെ വെച്ച് ട്രൂപ്പ് നടത്തണം, എന്നെ വേണം തല്ലാൻ. വല്ലാത്ത കഷ്ടം. ഒന്നും മനസമാധാനത്തോടെ മനുഷ്യന്മാർക്ക് ഇരിക്കാനും സമ്മതിക്കില്ല വെച്ചാല് വീടും കുടിയില്ല, ഒറ്റാം തടി. പിന്നെ എന്തിനാണ്ടാന്ന് എനിക്ക് കാശി ചുരുട്ടി മൂക്കിൽ വലിക്കാന് പോയി. നിങ്ങള് ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കണ. അടുത്ത പ്രാവശ്യം കുന്നിന് കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒരുമിച്ച് തരാം. അത് പോരണ്ണ, എനിക്ക് വേണം കുറച്ച് കാശ്. ഇവനെ കൊണ്ട് തോറ്റുപോയല്ലോ. ശരീരം വേർപ്പിച്ചുണ്ടാക്കിയ കാശ് വയ്ക്കുമ്പോ പിപ്പിടിയായിട്ട് പേടിപ്പിക്കാണ് പളഞ്ഞ്. സ്വന്തം കാര്യത്തിന് പോരാത്തവന് ഇത് എന്നെ എന്റെ ഗതി വരുമോ? അയാൾ ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാൾ പിടിച്ച് വീഴുമോ നിന്നെ? എപ്പോഴും തോപ്പിക്കാൻ നോക്കുന്നവരോട് എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കേ. അല്ല നിന്നെ എനിക്കെന്താ വാങ്ങി തരുന്നേ? കുന്തം, എനിക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തിനാ നീ എന്റെ പിന്നാലെ തന്നെ വരുന്നത്? നിനക്ക് അതിലെന്തെങ്കിലും പോക്കൂടെ? അതാ പറഞ്ഞത് മാല. നീ എന്തിനാ വീട്ടിനോട് കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനോട് കയറിയതെന്ന്? എന്താ നോക്കുന്നത്? എന്താ അതിന്റെ ഉദ്ദേശം പറഞ്ഞോ? മര്യാദയ്ക്ക് എന്റെ സ്വഭാവം മഹാമോശമാണ്. കാര്യം പറയുമ്പോ വിളിച്ചു കാണിക്കണം, മറ്റേ സ്വഭാവം ഉണ്ടല്ലോ അത് എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വീട്ടിന്ന്. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ, പൊട്ടിയാ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പോ എന്താ വിളിച്ച? അതെനി വേണ്ട, ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താടി സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തോട്ട് ചവിട്ട വേണ്ടത്? അത് ചെയ്യണോ ഞാന്? ആഹാ,
എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല. ഒന്ന് വലിച്ചു പുറത്തേക്കിട്ടെ. എന്നോട് എന്തടി കാണിക്കണത്? ഒന്നും കാണിച്ചില്ല. ഇത്രയും കാലം ഒരു പാവത്തിന്റെ പോലെ എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ തുളസിക്കതിര് പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിച്ചിച്ചില്ല നോക്കണ. വെങ്കിടി ഞാ എന്റെ പൊന്നു മാലമോളെ സംഗതി ഇത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? ഞാൻ അതിനു വേണ്ടി പിടിച്ചോന്നല്ല. എന്തിനു? ഞാൻ വന്നപ്പോഴുണ്ട്. ഒരക്ഷരം നീ മിണ്ടി പോരുത്. എല്ലാം എനിക്ക് മനസ്സിലായി. പോട്ടമോളെ, ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മാന്യനായ ഒരുത്തനാണ് ഇവനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ മാന്യൻ തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായെന്ന് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെങ്കിടി, ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വന്ന കുട്ടിയാണിത്. ഒരു പെണ്ണിനെ കയ്യത്താവുന്ന ദൂരത്ത് അടുത്ത് കിട്ടിയപ്പോ നിന്റെ രൂപം മാറി. മനസ്സിലുള്ള മൃഗം വിരളി കൊണ്ട് പുറത്തിയാടി. കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവളെ വലിച്ചടിപ്പിക്കുന്നവളോടൊപ്പം നീ ഞാൻ കണ്ടത്. വെങ്കിടി, എടാ മനുഷ്യനായിട്ടുണ്ടെങ്കിലും നിയന്ത്രണം വേണം. അതാടാ സംസ്കാരം. കൺട്രോള് വേണം, കൺട്രോള്. നീ എന്താ കാളക്കൂറ്റനാ അതോ നേർച്ച കൂറ്റനോ? ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. ഒരു പാവല്ല, സാവധാനം നീ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ടെ കൂടുതൽ പെണ്ണുങ്ങളുമായിട്ട് ഇടപാട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ തീർന്ന് പിന്നെ അന്ന് വഴക്കും പരിഭവും കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും. വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ അല്ല ഒരു രസമുള്ളൂ. ആ പിന്നെ ഇവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ട്രൂപ്പിലുണ്ട്. ഈ പിശാശിനി എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടി വിടായിരുന്നു. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ഇതൊരു രക്ഷയില്ല. ഇപ്പോ അളകണ്ടില്ലേ, ഈ സാധനത്തിനെ നന്നാക്കി എടുക്കലാണ് നിന്റെ പണി. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ അവനേക്കാൾ അധികാരം നിനക്കാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവന്റെ അസുഖം താനേ തീർന്നോളൂ. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യയായിരിക്കും. സെറ്റപ്പാന്നും ഒന്നാന്തര സ്റ്റെപ്പിനി. ഈ പട്ടാപ്പകലോ, നീ ചോദിക്കട്ടെ. കയ്യിൽ നിന്ന് വിട്. ഓ വാങ്ങട്. അപ്പൊ അമ്പാളെ, രണ്ടാണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണിനെ കാണുമ്പോ അവൾ ആരാ എന്താന്ന് ചോദിച്ചാൽ എന്താ ഒരു തെറ്റ്? നീ പറ. ഇപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ പിടിക്കാൻ ചെന്നു നോക്കെ. ഞാൻ എന്തിനാ അവളെ പിടിക്കണത്? ഇതാ നോക്ക്, എന്റെ കയ്യിൽ നല്ല തളമ്പുണ്ട്. ഇത് വെച്ചൊരു വീക്കെണ്ട് വീക്കെണ്ട് ചില അവള് ചത്തിട്ട് എട്ടീസായി തോന്നും. പിന്നെന്താ നീ വീക്കാഞ്ഞ? നീ സമാധാനപ്പെടു, വന്ന് ഇവിടെ ഇരിക്കേ. ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട അമ്പാളെ. എന്തേ ആന്ന് കുടിച്ച ചങ്കുന്നറിയില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പണിയുണ്ടാ വീട്ടില്? മൂപ്പരുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അല്ലാതെ എവിടെയെങ്കിലും കിടക്കണം വിടക്ക് സാധനങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരാ ചെയ്യാ. ഒന്ന് നോക്കുമ്പോ കൂടെ ഒരു പെണ്ണുണ്ടാവണം, നല്ലതാടാ. എന്തിന്, എന്താ ആവശ്യത്തിന്? വെങ്കിടി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, കാണാനും നന്ന്. അവന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി പോന്നല്ലോ, എന്താ തെറ്റ്? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോയനല്ലോ കൂടെ. ഞാൻ ആരോടതൊക്കെ പറഞ്ഞത്? എടാ പൊട്ട, ഒരു പെണ്ണ് വന്നു വെച്ചാ നല്ലതല്ലേ? നിനക്കെന്താ ചേതം? നിന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ അപ്പേ? ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിന്നെ ഒഴിവാക്കാനാണെന്നുള്ള നിന്റെ തോന്നലാണ്. ആ പെണ്ണിനെ കൊണ്ടുവന്ന് വേറെ ആവശ്യത്തിനാടാ. ഇതിന്റെ പേരിൽ നീ അവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചപ്പിന്റെ ഉള്ളിൽ വന്ന് കിടക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ മര്യാദക്ക് നക്കാൻ കിട്ടുന്നില്ലേ നോക്ക്. നീ ആരെയും പേടിക്കാണ്ട എപ്പോ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കി രസിക്കാലോ. ഒളിഞ്ഞു നോക്കി രസിക്കണം ഒരു സുഖട ചക്ക. ഡാ ഇപ്പൊ തന്നെ നോക്കാൻ പോവാണ് മുത്തേ. അവൻ ഐ ഡി പറഞ്ഞു കൊടുത്ത് കൊഴപ്പായിന്നാ തോന്നുന്നു. പോണ പോക്ക് നോക്കി. അത് ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണം? എന്നെ കൂടെ ആരെയും കളി തൂക്കിട്ട് നീ പുറത്തു കളി. നീ പുറത്തു കളി.
ഭയങ്കര ദേഷ്യമുള്ളോ എന്താണ് നിന്റെ മോദിന് കടന്നൽ ഉദ്യ ഇതുവരെ കാണാതെ ഒരു വാട്ടം. അവളൊന്നും എന്റെ ചൊരിക്കില്ല, ചൊരുക്കട്ടെ. ഞാൻ കളിക്കണ്ട, അവസാനിപ്പിക്കാം. ഇത് താണ്ട അവന്റെ അണ്ണാക്കിൽ എടുത്ത് വിളിച്ചു. അതെ, നീ നേരത്തെ കാണിച്ച നാടകവും അഭിനയമൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും, അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്നും അറിയണം. ആരാണവള് എന്തിനാ നീ അവളെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പണിക്ക്. എന്ത് പണിക്ക്? വീട്ടുപണിക്കോ അതോ? നിനക്ക് ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ അത് പറ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് വല്ലതും കഴിക്കുന്നുള്ളൂ, ഇല്ലെങ്കിലേ ഇല്ലെങ്കിൽ പച്ചവെള്ളം വേണ്ട എനിക്ക്. അവൾ എന്നോടാ മത്സരിക്കാൻ വരണത്? കൂറ പെരട്ട. നീ വെള്ളം വെക്കാൻ പാത്രം ക്ലീൻ ചെയ്ത് നോക്കി. വിളിച്ച് ചെയ്യിക്ക്, എന്തിനും പറഞ്ഞൊരു ശരീരം ഉണ്ടല്ലോ, ചെയ്യട്ടെ. പറഞ്ഞു കൂടിപ്പോ. നിങ്ങൾക്കൊക്കെ കേട് വേറെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്.